2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പെന്തക്കോസ്തിന് ശേഷമുള്ള 11-ാം ഞായറായ ഇന്ന് സഭ മിഷൻ സൺഡേ ആയി ആചരിക്കുന്നു. ദൗത്യം ദൈവരാജ്യ പ്രഘോഷണവും പ്രവൃത്തിയും എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒരു വിശ്വാസികളുടെ സമൂഹമായ സഭയുടെ ദൗത്യം എന്താണെന്നും അതിലൂടെ ദൈവരാജ്യ പ്രഘോഷണവും പ്രചാരണവും എങ്ങനെ സാധ്യമാക്കാം എന്നുമുള്ള ആലോചനകൾ ഇന്നത്തെ ചിന്തകളിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 1-ാം പാഠം യെശയ്യാപ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാകുന്നു. ദേവാലയത്തിൽ വെച്ച് യെശയ്യാവ് കാണുന്ന ദർശനവും തുടർന്ന് പ്രവാചക ശുശ്രൂഷയിലേക്കുള്ള പ്രവേശനവുമാണ് നാം കാണുന്നത്. ദൗത്യ നിർവഹണത്തിന് ഒരു വ്യക്തി യോഗ്യത നേടണമെങ്കിൽ വേണ്ട അവബോധമാണ് ഇവിടെ നാം കാണുന്നത്. അതിവിശുദ്ധനായ ദൈവമുൻപാകെ തൻ്റെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യ സദ്വാർത്തയുടെ ദൂതുവാഹകരാകുവാൻ കഴിയുകയുള്ളൂ എന്ന് പാഠമാണ് നാം ഇവിടെ പഠിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 2-ാം പാഠം. വിശുദ്ധ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ സുപ്രധാന കാലഘട്ടമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പ്രതികൂലതകൾ എങ്ങനെ സുവിശേഷ വ്യാപനത്തിന് സഹായകരമായി എന്ന് നാം കാണുന്നു. എഫേസോസിൽ ദേവാലയത്തിൽ വെച്ചുണ്ടായ എതിർപ്പ് പൗലോസിനെ അവിടം വിട്ട് തുറന്നോസിലെത്തുവാനും അവിടെ വചനം പഠിപ്പിക്കുവാനും കാരണമാക്കി. ഫലമോ, ആസിയിൽ പാർക്കുന്ന യഹൂദർക്കും യവനന്മാർക്കും വചനം പഠിക്കുവാൻ അവസരം ലഭിച്ചു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന പൗലോസിൻ്റെ പ്രഖ്യാപനത്തിന് സഹായകരമായ ജീവിത അനുഭവമായി നമുക്ക് ഈ ഭാഗം കാണാം. തനിക്ക് ലഭിച്ച കൃപാവരം പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ് എന്നും സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽകപ്പെടേണ്ടതാണ് എന്നുമുള്ള സൂചനയും നാം ഇവിടെ കാണുന്നു. ഇന്നത്തെ ലേഖനമായ റോമാൻ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷിയാകുവാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ വിവരിച്ചിരിക്കുന്നു. സുവിശേഷം പങ്കുവയ്ക്കുവാനായി യേശുക്രിസ്തു തന്നെ ഏൽപ്പിച്ചതാണ്. അത് പങ്കുവയ്ക്കാത്തയിടത്തോളം കാലം അത് പങ്കുവയ്ക്കുവാൻ ഏൽപ്പിച്ച ദൈവത്തിനും അത് നൽകപ്പെടുവാൻ ഏൽപ്പിച്ച യഹൂദനും യവനനും താൻ കടപ്പെട്ടിരിക്കുന്നവൻ ആണ്. അതിനാൽ ലജ്ജ കൂടാതെ താൻ അത് നിർവഹിക്കുമെന്ന് ദൃഢനിശ്ചയമാണ് നാം പൗലോസിൻ്റെ ശുശ്രൂഷയിൽ കാണുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി 10-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാകുന്നു. ശിഷ്യരെ തിരഞ്ഞെടുത്ത് സുവിശേഷ പ്രചാരണ ദൗത്യവുമായി നിയോഗിച്ചപ്പോൾ അവർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അവസ്ഥയായ രോഗികളുടെ സൗഖ്യം, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം എന്നിവ അവർക്ക് നൽകിയെന്ന് നാം ഇവിടെ വായിക്കുന്നു. സുവിശേഷത്തെ കച്ചവടമാക്കി മാറ്റാനുള്ള പ്രലോഭനം ഉണ്ടാകുമെന്നറിഞ്ഞ കർത്താവ് പ്രത്യേകമായി ശാക്തീകരണം നൽകി പറയുന്നു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവം കരുതിക്കൊള്ളുമെന്ന് സ്വയമായും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുന്ന മുൻകരുതലുകൾ മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തിയ ശേഷം വാക്യം 9-10 അവർ ചെല്ലുന്ന ഇടങ്ങളിൽ പാലിക്കേണ്ട നിഷ്ഠകളെയും ഓർമ്മിപ്പിക്കുന്നു. വാക്യം 11 മുതൽ 14 വരെ അവരുടെ ദൗത്യം സുഗമമായിരിക്കുകയില്ലെന്നും അങ്ങനെയുള്ള ഇടങ്ങളിൽ അവർ സ്വീകരിക്കേണ്ട ശൈലി എന്തെന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. വാക്യം 16 ഇന്നത്തെ വേദഭാഗത്ത് വെളിപ്പെടുത്തുന്ന ചില മർമ്മങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ ധ്യാനം അവസാനിപ്പിക്കട്ടെ. 1,
ദൈവരാജ്യ നീതി ശാസ്ത്രം ആവശ്യപ്പെടുന്ന ഔദാര്യ മനസ്സും നിസ്വാർത്ഥ പ്രവൃത്തി ശൈലിയും വെളിപ്പെടുത്തുക. ഇത് ക്രിസ്തു വിശ്വാസിയുടെ പദവിയും ഉത്തരവാദിത്വവുമാണ്. വ്യക്തിഗത സന്തോഷങ്ങളിൽ മതിമറന്നു പോകാതെയും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ തളർന്നു പോകാതെയും അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. 2, ദൈവരാജ്യത്തിൻ്റെ രുചി പകരുക. വാക്യം 7:8. ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ഥ അറിയിക്കുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ആയിരിക്കണം എന്നാണ് കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇത് അവരോട് ആവശ്യപ്പെടുന്ന കർത്താവ് ആ ശൈലി തന്നെയാണ് തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചത് എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവരാജ്യ സദ്വാർത്ഥയുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഘടകമാണ് ദൈവശക്തിയുടെ പ്രകടഭാവമായ ആർദ്രതയും മനസ്സലിവും. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന പ്രസിദ്ധമാണ്. പ്രീച്ച് ദ ഗോസ്പെൽ, യൂസ് വേർഡ്സ് ഇഫ് നെസസറി. സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. 3, ദൗത്യ നിർവഹണത്തിനുള്ള തന്ത്രജ്ഞത. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെയാണ് എന്ന ബോധം വേണം. അതിനാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആകണം. നന്മ തിന്മകളെ വിവേചിച്ചറിയുന്നതും ചതിവും വഞ്ചനയും നിറഞ്ഞ സാഹചര്യത്തിലാണ് ദൗത്യം നിർവഹിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്നതും ശുശ്രൂഷയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യത വളരെയാണ്. അത് കഴിയണമെങ്കിൽ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും ആവശ്യമാണ്. സുവിശേഷ ദൗത്യവുമായി പോകുമ്പോൾ പുറമേ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് ദൈവരാജ്യ അനുഭവങ്ങൾ നമ്മെ അകറ്റുന്നവരും സുവിശേഷത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അത് തിരിച്ചറിയാൻ കഴിയുക എന്നത് പ്രധാനമാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കാലു വാരാനാണോ കാലു വെട്ടാനാണോ കാലു നക്കാനാണോ വരുന്നത് എന്ന് ഒരു ദൈവരാജ്യ പ്രവർത്തകൻ പ്രവർത്തക തിരിച്ചറിയാനുള്ള ശേഷിയുള്ള ആളായിരിക്കണം. അതിന് പാമ്പിനെ പോലെ ബുദ്ധികൂർമ്മത ആവശ്യമാണ്. എന്നാൽ അതേസമയം അതേ നാണയത്തിൽ തിരിച്ചു നൽകാനല്ല, പിന്നെയോ ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കരായി പ്രതികരിക്കുവാനും കഴിയണം. അതായത് അവർ ഉപദ്രവിക്കുമ്പോൾ അവരോട് നീരസമില്ലാതെ പെരുമാറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 1995 കൊല്ലപ്പെട്ട റാണി മറിയ എന്ന കത്തോലിക്ക കന്യാസ്ത്രീയുടെ കൊലപാതകിയായ സംബാന്തർ സിംഗിനെ റാണി മറിയയുടെ സഹോദരി ജയിലിൽ ചെന്ന് കണ്ട് അയാളോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് അറിയിക്കുകയും സാഹോദര്യത്തിൻ്റെ അടയാളമായ രാഖി കെട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ നേർദൃഷ്ടാന്തമാണ്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യയുടെ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും കർത്താവ് ഇവിടെ നൽകുന്ന പ്രബോധനത്തിൻ്റെ പ്രകടമായ ഉദാഹരണം തന്നെ. ദൈവരാജ്യ പ്രമാണങ്ങളായ ഔദാര്യ മനസ്സും ആർദ്രതയും വെളിപ്പെടുത്തുവാനുള്ള നിയോഗ വഴികളെ തിരിച്ചറിഞ്ഞ് നടപ്പാക്കാനുള്ള തൻ്റെ ഇടവും ദൈവരാജ്യ രുചി പകരുവാനുള്ള നിശ്ചയദാർഢ്യവും ചുറ്റുപാടുകളുടെ ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ള വിവേകവും ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.